പത്ത് പത്ത് ഉണ്ടാക്കിയാട്ടോ. ഞാനും ദാസും എപ്പിയും അമ്മകളും ഹിതാശ പറഞ്ഞ പോലെ ഞാനും ഹിതാശും അതേപോലെ തന്നെ നമ്മളെ ആമിറൊക്കെ ഇത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കി തന്നെയാണ്. നമ്മളിതേപോലെ കളക്കുമ്പോൾ അവരെന്തായാലും നമ്മളെ സഹായത്തിന് ഇതേപോലെ വിത്ത് വെക്കാനും അതേപോലെ തന്നെ വിത്ത് പറിക്കുന്നത് മാറ്റി വെക്കാനൊക്കെ നമ്മളെ കൂടെ ഉണ്ടാവലുണ്ട്. അതാണ് ഹിതാശ പറഞ്ഞത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ്. എന്തായാലും നമ്മൾ ഈ ഒരു പ്രാവശ്യം വിത്തിനായിട്ട് കുറച്ച്, ഇപ്പോഴെന്നല്ല എല്ലാ സമയത്തും ഇതുപോലെ വിത്തിന് കുറച്ച് വെക്കും. അങ്ങനെ വിത്തിന് വേണ്ടി നമ്മൾ വെച്ചാലാണ് നമ്മൾ എന്തായാലും ഇത് നടന്ന സമയത്ത് നല്ല വില കൊടുക്കാതെ നമ്മളെ വീട്ടിലെ സാധനം കൊണ്ട് നമുക്ക് എത്ര ഉണ്ടോ അത്രയും നമുക്ക് നട്ട് വിളവെടുക്കാം. ഏതായാലും ഒരു വർഷത്തേക്കുള്ളത് കണക്കാക്കിയിട്ടാണ് കേട്ടോ ഞാനെന്തായാലും ചേമ്പായാലും ചേനയായാലും അതേപോലെ ഇഞ്ചി മഞ്ഞളൊക്കെ വെക്കാറ്. ഈ ഒരു പ്രാവശ്യം നമ്മളെന്തായാലും മഞ്ഞളും അതേപോലെ തന്നെ ചേമ്പും ചെറുചേമ്പും വെച്ചിട്ടുണ്ട്. വലിയ ചേമ്പ് അതായത് പാൽ ചേമ്പ് നമുക്ക് കിട്ടിയിട്ടില്ല. അതേപോലെ തന്നെ ഇഞ്ചിയുടെ വിത്ത് നമ്മളിൽ നിന്ന് ചുക്കായിപ്പോയി. ഇനി എന്തായാലും കുറച്ച് ഇഞ്ചിയുടെ വിത്തും കൂടി നമ്മൾ കൊടുന്ന് വെച്ച് അല്ലാണ് നമുക്ക് ഒരു വർഷത്തേക്ക് അടുത്തൊരു വർഷത്തേക്കുള്ള സാധനങ്ങളൊക്കെ നമ്മളുണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു പ്രാവശ്യം നമ്മളെന്തായാലും വെള്ളക്കുവ, നമ്മളെ നാട്ടിലൊക്കെ വെള്ളക്കുവയാണ്, വെള്ളക്കുവയും വെക്കണം. എന്നാലാണ് നമുക്ക് ഒരു സമാധാനം ആകും എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. ഇതെന്തായാലും ഞാൻ ചെയ്തിട്ടുള്ളത് നമ്മൾ പയർ അതേപോലെ കുക്കുമ്പറൊക്കെ ഉണ്ടാക്കും, അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ അതിന് മണ്ണിട്ട് കൊടുക്കുമ്പോൾ തടെടുക്കും. ആ തടത്തിൽ തന്നെയാണ് ഞാൻ എന്തായാലും ഇതുപോലെ വിളകളൊക്കെ വെക്കാറ്. എന്നാൽ നമ്മളെന്തായാലും ഈ പയറും അതേപോലെ തന്നെ കുക്കുമ്പറൊക്കെ വിളവെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ വള്ളികളൊക്കെ വിരിച്ച് ഞാനെന്തായാലും അത് നന്നായിട്ടൊന്ന് വളങ്ങൾ കൊടുത്ത് മണ്ണിട്ട് മൂടി കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു വർഷത്തേക്കുള്ള നല്ല വിളവുകൾ നമുക്ക് തിന്ന് കിട്ടും. ഏതായാലും നമ്മളെ വീട്ടിൽ നാടൻ മഞ്ഞൾ ഉണ്ടാക്കുകയാണെന്ന് വെച്ചെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. അത് നന്നായി കൈകാര്യം ചെയ്യാൻ കഴിയുന്നവർക്കാണ് കേട്ടോ അത് ചെയ്തിട്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലൊരു മാർഗം മഞ്ഞൾപ്പൊടി മേടിക്കുക എന്നുള്ളതാണ്. നമ്മളെന്തായാലും ഇതും ചെറുതായിട്ടൊക്കെ പണിയെടുക്കണം, എന്നാലാണ് നമുക്കിതൊക്കെ നല്ല രീതിയിൽ തന്നെ നല്ല ടേസ്റ്റോടെ കഴിക്കാൻ പറ്റുള്ളൂ. ഇതാണ് കേട്ടോ നമ്മളെ ചെറുചേമ്പ് എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ തള്ളമല്ലൊട്ടിച്ചേമ്പ് എന്നൊക്കെ പറയാറുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയിട്ട് വിത്തിനായി നമ്മളെന്തായാലും കുറച്ചെണ്ണം മണ്ണിൽ വെക്കുന്നതാണ്. നമ്മൾ പറിച്ച് കുറച്ച് മണ്ണിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ വിത്ത് പാവേണ്ട സമയത്ത് നമുക്ക് അതിനെ മാറ്റി നടാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ വിത്തിൻ്റെ സമയത്ത് ഏതൊരു സാധനം വിത്തിൻ്റെ സമയത്താണ് ചെയ്താലും അതിന് നല്ല റേറ്റേ കാലം. വിത്ത് ചോദിക്കുമ്പോൾ ആരോഗ്യത്തിൽ ഉണ്ടാവില്ല, ഉള്ളതിന് നല്ല റേറ്റ് ഉണ്ടാവും. ഇങ്ങനെയുള്ള സാധനങ്ങൾ കൂടുതൽ വിളവുണ്ടാക്കിയിട്ട് നമ്മൾ വിൽക്കുന്ന സമയത്ത് അതിന് വില പറയുമ്പോൾ മറ്റുള്ളവർക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.